കൊല്ലം ചിതറ മങ്കോട് വടിവാളും വളർത്തുനായയുമായി വീട്ടിൽ കയറി യുവാവിന്റെ അതിക്രമം. സുപ്രഭയുടെ വീടിരിക്കുന്ന ഭൂമി തന്റേതാണെന്ന അവകാശവാദവുമായി പ്രദേശവാസിയായ സജീവാണ് ഭീകരാന്തരീക്ഷമുണ്ടാക്കിയത്. സജീവിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ സജീവ് വീടിന്റെ ഗേറ്റ് പൂട്ടിയ ശേഷം നായ്ക്കളെ തുറന്നുവിട്ടു. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. സലീം, എന്താണ് ഈ സംഭവം? പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് സലീം? റീജിത്ത്, ഇന്ന് കൊല്ലം ചിതറ കിഴക്കും ഭാഗത്ത് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സജീവ് എന്നയാളുടെ, മങ്കോട് സ്വദേശിയായ സജീവ് എന്നയാളുടെ അതിക്രമം നടന്നത്. സുപ്രഭ എന്ന ഈ അയൽവാസിയുടെ വീട്ടിലാണ് ഇയാൾ കയറി അക്രമം ഉണ്ടാക്കിയത്. വടിവാളും ഒപ്പം ഇയാളുടെ വളർത്തുനായയും കൊണ്ടായിരുന്നു അതിക്രമം ഉണ്ടായത്. വടിവാള് വീശുകയും വലിയ തരത്തിലുള്ള അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു. ഇതറിഞ്ഞ് നാട്ടുകാർ ആദ്യം ഇവിടേക്ക് സംഘടിച്ചെങ്കിലും ഇയാളുടെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന നായയെ ഭയന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് 10 വരുന്ന പോലീസ് കാരും ഇവിടേക്ക് എത്തി, എന്നിട്ടും ഇയാളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും പാളി. പിന്നീട് ഇയാൾ തന്നെ സ്വയം സ്വന്തം കാറിൽ സ്റ്റേഷനിലേക്ക് വന്നുകൊള്ളാമെന്ന് പറയുകയും പോലീസ് അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇയാൾ സ്വന്തം കാറിലും പോലീസ് ജീപ്പ് മുന്നിലുമായി പോവുകയായിരുന്നു. അതിനുശേഷം ഇയാൾ വീട്ടിലെത്തിയ ശേഷം വീട്ടിൽ കയറി നായ്ക്കളെ തുറന്നുവിട്ട് ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. അങ്ങനെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 10 പോലീസുകാരുണ്ടായിട്ടും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തു. എന്നിട്ടും നായയെ കീഴ്പ്പെടുത്തി ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിൻ്റെ വീഴ്ചയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാളുകളായി സുപ്രഭയുടെ വീട്ടിൽ ഇയാൾ ഇത്തരത്തിൽ അക്രമം നടത്തുന്നു എന്നുള്ളതാണ് പരാതി. പലതവണ 5 ഇത്തരത്തിൽ സംഭവമുണ്ടായി. അതിൽ ആദ്യ തവണ ടെലിഫോണിൽ വിളിച്ച് പോലീസിൽ പരാതി നൽകി, പിന്നീട് 3 കംപ്ലൈൻ്റായി എഴുതി നൽകുകയും ചെയ്തു. എന്നിട്ടും പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ നടത്തിയിട്ടില്ല എന്നുകൂടി ആരോപണം ഉയരുന്നുണ്ട്. ഈ സുപ്രഭയുടെ വീടിരിക്കുന്ന സ്ഥലം തൻ്റെ പേരിലുള്ളതാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ഇത്തരത്തിലൊരു അക്രമം നടത്തുന്നത് എന്നാണ് പരാതി ഉയരുന്നത്. എന്തായാലും ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. റീജിത്ത്. ശരി, സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.